السلام عليكم، صباح الخير، كيف الحال انتم؟ طيب الحمد لله. പ്രിയപ്പെട്ട നിങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? ഒരു ചിത്രം കണ്ടു, ഒരു ഉമ്മയുടെയും ഒരു തിഫിലൊരു കുഞ്ഞുകുട്ടിയുടെയും അല്ലേ. ആ അമ്മയുടെ ഹുലുമാണ് നമ്മൾ കണ്ടത്. ഹുലുമിൽ ഉമ്മയുടെ സ്വപ്നം എന്തായിരുന്നു? ആ തൻ്റെ കുട്ടി വളർന്ന് വലുതായി നല്ല നിലയിലെത്തണം, അവൻ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ ആകണം എന്നൊക്കെയാണ് ഉമ്മയുടെ സ്വപ്നം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഒരു മുഫക്കിറയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മുഫക്കിറ എന്ന് പറഞ്ഞാൽ എന്താ? ഡയറി കുറിപ്പ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ഡയറി കുറിപ്പ്? കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ നിങ്ങൾ ഡയറി കുറിപ്പ് എഴുതിയിട്ടുണ്ടാവും, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അല്ലേ. നമ്മൾ ഓരോ പ്രത്യേകമായ ദിവസത്തെക്കുറിച്ച് നമ്മൾ പിറ്റേ ദിവസം ആകുമ്പോൾ രാവിലെ ആകുമ്പോൾ നമ്മൾ ഇരുന്ന് ആ ദിവസം ഓർത്തുകൊണ്ട് അത് ആ ദിവസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് ഡയറി കുറിപ്പ്. ഇവിടെ നമ്മുടെ കഥയിലെ കഥാപാത്രം ജാസിറാണ്. ജാസിർ അവൻ്റെ ഉമ്മയെക്കുറിച്ച് എഴുതുന്ന ഒരു മുഫക്കിറയാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുന്നത്. ജാസിർ അവൻ്റെ ഉമ്മയെക്കുറിച്ച് ഒരു മുഫക്കിറ തയ്യാറാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും എഴുതാം ഇതുപോലെ ഒരു മുഫക്കിറ. അപ്പോൾ ഇത് കണ്ട് പഠിച്ച് അതിൻ്റെ രൂപമൊക്കെ പഠിച്ചിട്ട് നമുക്കൊരു മുഫക്കിറ എഴുതാം, ഉമ്മയെക്കുറിച്ച് എഴുതാം. അത് ജാസിർ ഇവിടെ എഴുതുന്നത് അവൻ്റെ ഉമ്മയെ ഓർക്കുന്നത് മദേഴ്സ് ഡേ മാതൃദിനമായതുകൊണ്ടാണ്. അന്നത്തെ ദിവസം അവൻ്റെ ഉമ്മയെ ഓർത്തുകൊണ്ടാണ് അവനിവിടെ മുഫക്കിറ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെയുള്ള ഒരുപാട് ദിനങ്ങളില്ലേ, ഇപ്പോൾ കഴിഞ്ഞു പോയില്ലേ. ജൂൺ 5 പരിസ്ഥിതി ദിനം, പിന്നെന്താ വായനാ ദിനം, ഇനി വരുന്നുണ്ട് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. ഇതുപോലെയുള്ള എല്ലാ ദിവസങ്ങളും പ്രത്യേകമായ ദിവസങ്ങളാണ്. നമ്മൾ എല്ലാ ദിവസത്തിനേക്കാളും പ്രത്യേകത ഉണ്ടാകുന്നത്, നമ്മൾ സ്കൂളിൽ പോകുവാണെങ്കിൽ അന്ന് ചിലപ്പോൾ ഒരുപാട് പഠിക്കാനൊന്നും ഉണ്ടാകത്തില്ല, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും സ്കൂളിൽ, ക്വിസ് മത്സരങ്ങളുണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷപ്പെട്ട നമുക്ക് ചിലപ്പം അതിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറിക്കകത്ത് ചേർക്കാറുണ്ട് അങ്ങനെ എഴുതുമ്പോൾ. അപ്പോൾ അതുപോലെ ഉമ്മയാണ് ജാസറിന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ. അപ്പോൾ ഉമ്മയെക്കുറിച്ചാണ് ജാസിർ ഇവിടെ മാതൃദിനമായപ്പോൾ ഉമ്മയെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. കൈഫ അൻസാ ഉമ്മി, കൈഫ അൻസാ ഉമ്മി. കൈഫ എന്താ? കൈഫ എങ്ങനെയാണ്, കൈഫ എങ്ങനെ, അൻസാ ഞാൻ മറക്കുന്നത്, ഉമ്മി എൻ്റെ ഉമ്മയെ. കൈഫ അൻസാ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെ എങ്ങനെ മറക്കും. അപ്പോൾ അവൻ്റെ ഹെഡിങ് അതാണ്, കൈഫ അൻസാ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെ എങ്ങനെ മറക്കും. ജാസിർ പറയുകയാണ് കൈഫ അൻസാ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെ എങ്ങനെ മറക്കും. അപ്പോൾ നമുക്ക് ജാസിർ എഴുതിയ ആ മുഫക്കിർ ഒന്ന് വായിക്കാം. അൽ യോമു ഹുവ അജ്മൽ യോമിൻ ഫിസ്സന യോമുൽ ഉമ്മഹാത്ത് അൽ ഉമ്മു മാ അഹല ഹാദിഹിൽ കലിമ കമ്മിൻ ലൈലത്തിൻ സഹറത്ത് ഉമ്മി ലി അജ്ലി ഹീനമാ കുന്തു മരിയവൻ ഫ കൈഫ അൻസാ ഉമ്മി. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഡേറ്റ് ഇടണം. ഒരു മുഫക്കിറ എഴുതുമ്പോൾ അതിനൊരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു ഡേറ്റ് ഇടണം, പിന്നെ നമ്മുടെ സബ്ജക്റ്റ് എഴുതണം. ഇത് കാണാം, ചെറിയൊരു മുഫക്കിറയാണ് ജാസിർ എഴുതുന്നത്. അൽ യോമു ഹുവ അജ്മലു യോമിൻ ഫിസ്സന യോമുൽ ഉമ്മഹാത്ത് അൽ ഉമ്മു മാ അഹ്ലാ ഹാദിഹിൽ കലിമ കമ്മിൻ ലൈലത്തിൻ സഹറത്ത് ഉമ്മി ലി അജ്ലി ഹീനമാ കുന്തു മരീളൻ ഫ കൈഫ അൻസാ ഉമ്മി എന്നാണ് എഴുതിയത്. 11/5/2014 ജാസിർ ഈ കുറിപ്പ് എഴുതിയത്. അൽ യോമ ഇന്ന്, അല്യോമ എന്ന് പറഞ്ഞാൽ ഇന്ന്, യൗമ ദിവസം, അല്യോമ ഇന്ന്. ഹുവ ഇന്നത്തെ ദിവസം. അജ്മൽ യൗമിൻ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ്, ജാസിറിന് മറക്കാൻ പറ്റാത്ത പ്രത്യേകപ്പെട്ട ഒരു ദിവസമാണ് അല്യോമ ഇന്ന്. ഫിസ്സന ഈ വർഷത്തെ എനിക്ക് മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഇന്ന്. യൗമുൽ ഉമ്മഹാത്ത് അതെന്താണ്? യൗമുൽ ഉമ്മഹാത്ത് മാതൃദിനം, മദേഴ്സ് ഡേ ആണ്, മാതൃദിനമാണ് യൗമുൽ ഉമ്മഹാത്ത്. അൽ ഉമ്മു ഉമ്മ മാ അഹ്ലാ ഹാദിഹിൽ കലിമ അൽ ഉമ്മു ആ ഉമ്മ ഉമ്മ എന്ന് പറയുന്നില്ലേ, അൽ
അത് മാ അഹ്ല എന്തൊരു മാധുര്യമാണ്. ആദിഹൽ കരീം ആ പദം തന്നെ എന്തൊരു മാധുര്യമാണ്. അൽ ഉമ്മ് ആ ഉമ്മെന്ന് പറയുന്ന പദം, മാ അഹ്ല എന്തൊരു മാധുര്യമാണ്. ഹാദിഹൽ കരീം ആ ഒരു പദം തന്നെ എന്തൊരു മാധുര്യമാണ്. കം മിൻ ലൈലത്തിൻ, കം എത്ര, കം എത്ര, മിൻ ലൈല രാത്രികൾ, രാത്രികളാണ്. സഹറത്തു ഉമ്മി, സഹറ ഉറക്കമൊഴിഞ്ഞിരുന്നു. സഹറത്ത് ഉമ്മയായതുകൊണ്ട് തന്നെ ഇവിടെ സഹറത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് സഹറത്ത് എന്ന് പറഞ്ഞു. സഹറത്ത് ഉമ്മി, എൻ്റെ ഉമ്മ ഉറക്കമൊഴിച്ചിരുന്നു. ലി അജിലി, എനിക്കു വേണ്ടി, ഞാൻ കാരണം എൻ്റെ ഉമ്മ എത്ര രാത്രികളാണ് ഉറക്കമൊഴിച്ചിരുന്നത്. ഹീനമാ കുന്തു മരീളൻ, എനിക്ക് അസുഖം വന്നപ്പോഴൊക്കെ, ഞാൻ രോഗിയായപ്പോഴൊക്കെ എത്രയെത്ര രാത്രികളാണ് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരുന്നത്. ഫകൈഫ അൻസാ ഉമ്മി, അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉമ്മയെ മറക്കുക എന്നാണ് ജാസിർ തൻ്റെ കുറിപ്പിലൂടെ മുഫക്കിറയിലൂടെ പറയുന്നത്. അപ്പം ഇതുപോലെ നമുക്ക് ഒരു അബിനെ കുറിച്ച് എഴുതാലോ, ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുന്നു. അതായത് ഉമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് അബാക്കുക, ഇത് തന്നെ എഴുതാം. പിന്നെ ഒരു വ്യത്യാസം വരുന്ന സഹറത്ത് ഉമ്മി എന്ന് പറയും, എൻ്റെ ഉമ്മ ഉറക്കമൊഴിച്ചിരുന്നു, സഹറ എന്നേ വരുള്ളൂ. അബാവുമ്പോൾ പുല്ലിംഗമാവുമ്പോൾ അവിടെ സഹറ അൽ അബു, അല്ല സഹറ അബി, എൻ്റെ എന്ന് പറയാനാണ് അവസാനത്തിൽ യാ ഉപയോഗിക്കുന്നത്. ഉമ്മി എൻ്റെ ഉമ്മ, അബി എൻ്റെ ഉപ്പ. അപ്പം എങ്ങനെ വരും, കൈഫ അൻസാ ഉ അബി, ഞാനെൻ്റെ ആ ഉപ്പയെ എങ്ങനെ മറക്കും. അപ്പം ഇതേ രൂപത്തിൽ മാറ്റാം, അയ്യോമു ഹുവ അജ്മലു യൗമിൻ ഫിസ്സന എന്നാണ്. അതേതാണ് യൗമുൽ ഉമ്മഹാത്ത് എന്ന് പറയുന്നതാണ് മദേഴ്സ് ഡേ. അപ്പം ഫാദേഴ്സ് ഡേ യൗമുൽ ആബാ, യൗമുൽ ആബാ. അൽ അബു മാ അഹല ഹാദിഹിൽ കലിമ കം മിൻ ലൈലത്തിൻ സഹറ അബി ലി അജ്ലി ഹീനമാ കുന്തു മരിയവൻ ഫകൈഫ അൻസാ അബി. കണ്ടോ, ആ ഒരു വേർഡ് മാത്രം മാറ്റുക. അത് വാപ്പയെക്കുറിച്ചുള്ള മുഫക്കിറയായപ്പോൾ നിങ്ങൾ എഴുതുമല്ലോ, നിങ്ങളുടെ ഉപ്പയെക്കുറിച്ചുള്ള ഒരു മുഫക്കിറ ടീച്ചർ പറഞ്ഞ രൂപത്തിൽ മാറ്റം വരുത്തി എഴുതാം. ഇനി നോക്കൂ താഴെ, ഇനി താഴെ മൂന്ന് ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. ഹൽ തക്തു പൂനൽ മുഫക്കിറ, നിങ്ങൾ മുഫക്കിറ എഴുതാറുണ്ടോ, എഴുതിയിട്ടുണ്ടോ, ഉണ്ടാവും. മാതാ യദുക്കുറുൽ വലതു ഫി മുഫക്കിറതിഹി, എന്താണ് ഈ കുട്ടി ഈ മുഫക്കിറയിലൂടെ ഓർത്തിരിക്കുന്നത്, എന്താണ് അവൻ എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്, ആരെ കുറിച്ചാണ്. അൻ ഉമ്മിഹി, അവൻ്റെ ഉമ്മയെക്കുറിച്ച്. അൻ എന്ന് പറഞ്ഞാൽ കുറിച്ച്, ഉമ്മിഹി അവൻ്റെ ഉമ്മയെക്കുറിച്ച്. ബി അയ്യ യൗമിൻ നഹ്തഫിലു യൗമൻ ലിൽ ഉമ്മഹാത്ത്, ഏത് ദിവസമാണ് നമ്മൾ മദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പം അത് ഏത് ദിവസമാണെന്ന് നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾക്കുള്ള പണിയാണ് അത്, നിങ്ങൾ കണ്ടെത്തി ആ ഉത്തരം കൂടി എഴുതുക. മാസം ഞാൻ പറഞ്ഞുതരാം, മെയ് ആണ്. മെയ് ഏത് ഡേറ്റ് ആണെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതണം. അപ്പം എല്ലാവരും റെഡിയാണല്ലോ. എല്ലാവരും ടീച്ചർ പറഞ്ഞതുപോലെ ഈ ഭാഗം നന്നായി മുഫക്കിറ വായിച്ച് അർത്ഥം വെച്ച് വായിച്ച് നോക്കുക. അതിനുശേഷം ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. പിന്നെ അബിനെ കുറിച്ച്, അബിനെയാക്കിക്കൊണ്ട് യൗമുൽ ആബാ എന്നാക്കിക്കൊണ്ട് വ്യത്യാസം വരുത്തി ഒരു മുഫക്കിറ തനിയെ ഉണ്ടാക്കി നോക്കുക. അസ്സലാമ ശുക്രൻ ലക്കും.